പ്രിയാത്മരെ, കർമ്മ ന്യൂസിൻ്റെ കർമ്മദീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്യാമുകൽ കൂടൽ. ദൈവമേ, എനിക്കിന്ന് അവാച്യമായ സന്തോഷമുണ്ട്. ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഡോക്ടർ അനൂഷ് സോളമൻ ജോയ് ഫ്രം ബാംഗ്ലൂർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിൽ കൂടെ. അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റൻ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടിക്കാലം മുതലേ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ അപ്പച്ചനാണ് ഇന്ന് കെ പി യോഹന്നാൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച് ആൾ എന്ന അഭിമാന പരിസരം നമുക്കറിയാൻ കഴിഞ്ഞു. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം ഇന്ന് ക്രൈസ്തവ ചിന്തകളെ എടുത്തിട്ട്, ക്രിസ്തീയ ചിന്തകളെ എടുത്തിട്ട്, ക്രിസ്തീയ സഭകളെ പാടേ വെറുത്ത് സനാതന ഹിന്ദുത്വത്തിലേക്ക് കാൽവെച്ച എന്നെപ്പോലുള്ള ഒരു സമാന മനസ്സിനാണ്. ഞാനും അച്ഛന്മാരുടെ ഈ നികൃഷ്ടഭാവം, ഇവരുടെ ഈ നികൃഷ്ട മനസ്സുകൊണ്ടും കൈകളുകൊണ്ടും ഉണ്ടാക്കുന്ന കൂതാശ നികൃഷ്ടമാണെന്ന് മനസ്സിലായതുകൊണ്ട് ആ നികൃഷ്ടത വെടിഞ്ഞ് ഞാനും എൻ്റെ 72-ാമത്തെ പിറന്നാൾ മുതൽ ഹിന്ദുമതം സ്വീകരിച്ച് വരികയാണ്. അതിന് എന്നെപ്പോലെ ചിന്തിക്കുന്ന നല്ല നല്ല ഒരുപാട് മനസ്സുകൾ, സമാന മനസ്സുകൾ ഈ ഭൂമിയിലുണ്ട്, കേരളത്തിലുണ്ട്, എൻ്റെ വില്ലേജിൽ തന്നെ ഉണ്ട്, എൻ്റെ ഗ്രാമത്തിലുണ്ട് എന്നൊക്കെ അറിയുമ്പം എന്തോ ഒരു സുഖമാണെന്നറിയാമോ. അതുകൊണ്ട് എല്ലാ സന്തോഷ വായ്പകളിലൂടെയും ഞാൻ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ അനൂഷ് സോളമൻ ജോയിയെ നിങ്ങൾക്ക് അറിമുഖപ്പെടുത്തുന്നു. നമസ്കാരം. വെൽക്കം ടു താങ്ക് യു കർമ്മദീപം. താങ്ക് യു സോ മച്ച്. ഇന്ന് ശ്യാമുകൽ കൂടൽ ആചാരനോടൊപ്പവും കർമ്മ ന്യൂസ് പ്രേക്ഷകരോടൊപ്പവും എനിക്ക് ചെലവഴിക്കാൻ ലഭിച്ച ഈ അവസരത്തിന് ഞാൻ അതീവ കൃതാർത്ഥനാണ്. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഞങ്ങൾ വിവാദ പുരുഷന്മാരായിട്ടാണ് സമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിവാദം ഉണ്ടാക്കുന്നവരല്ല. നിലവിൽ രാഷ്ട്രീയ പ്രീതമായി വളരെ സങ്കുചിതമായിരിക്കുന്ന മനോഭാവത്തോടുകൂടെ, ഗൂഢലക്ഷ്യത്തോടുകൂടെ സമൂഹത്തിൽ മതപരമായും രാഷ്ട്രീയപരമായും ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളും സംഘടനകളും, ഇവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. ഒരു വ്യക്തി അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉള്ളതിനാൽ ഞങ്ങൾ അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിലും മുതിർന്ന എന്നേക്കാൾ ഈ കാര്യത്തിൽ വളരെ പ്രാവീണ്യം പ്രാപിച്ചിരിക്കുന്ന സാമിൽ കുടലാച്ചായനോടൊപ്പം ഇങ്ങനെ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ എനിക്ക് ഇടയായതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മോനെ, ഒന്നാമതായിട്ട് എനിക്ക് മോനോട് ചോദിക്കാനുള്ളത്, ഈ തമ്മിലടിക്കുന്ന എൻ്റെ വിശ്വാസമാണ് ശരി, എൻ്റെ വിശ്വാസമാണ് ശരി, ഞാനാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മണവാട്ടി, മറ്റുള്ളവരെല്ലാം വെപ്പാട്ടിമാരാന്നും പറഞ്ഞ് തമ്മിലടിക്കുന്ന 400-ലേറെ സഭകൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്, ലോകത്ത് എത്ര ആയിരങ്ങളാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇതിലേതാ കർത്താവിൻ്റെ യഥാർത്ഥ മണവാട്ടി? കർത്താവിനിങ്ങനെ മണവാട്ടിയെ കർത്താവ് തിരഞ്ഞെടുത്തായിരുന്നു, മറ്റേ വെപ്പാട്ടിമാരാരൊക്കെയാ? മോൻ്റെ കണ്ണിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ക്രിസ്തീയതയുള്ള ഏതെങ്കിലും സമയം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ടോ? ഞാനൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് മോനോട് ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ലോകത്തിലുടനീളം കാണുന്ന ക്രിസ്തുവിൻ്റെ പേരിലുള്ള ഈ കലാപരിപാടി, ഇത് ക്രിസ്ത്യാനിറ്റി അല്ല, ഇതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി. നമുക്കതിന് വിളിക്കാൻ മറ്റൊരു പേര് ചർച്ചയായിട്ട് എന്നാണ്. ഇത് വലിയൊരു മനുഷ്യൻ്റെ വലിയൊരു വാഞ്ചയെ, ഒരു ക്യൂരിയോസിറ്റിയെ മുതലെടുക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്.
മനുഷ്യർക്കെല്ലാവർക്കും വലിയ ആകാംക്ഷയുണ്ട് ഈ ജീവിതം കഴിഞ്ഞ് എന്തായി തീരും ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരു ഹോപ്പ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്ന എല്ലാവരിലേക്കും മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ വെച്ച് അൺനോണെ വെച്ച് ഇവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളെ വെച്ച് മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന സമയവും അവരുടെ റിസോഴ്സും എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ചർച്ചയാലിറ്റി കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി ആയി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തിൽ ഒത്തിരി സഭകൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ ചേ നമ്മുടെ കാത്തലിക് ചർച്ച് ഇപ്പോൾ തന്നെ നോക്കിയ നമ്മുടെ കേരളത്തിൽ പുതുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കൂണ് പോലെ മുളയ്ക്കുകയാണ് ഞാനും കേട്ടിട്ടുണ്ട് നല്ല മാർക്ക് കിട്ടിയാൽ അവനെ ഒന്ന് ഡോക്ടറാക്കും എഞ്ചിനീയറാക്കും ഇനി കുറഞ്ഞ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഉപദേശിച്ചാക്കുന്നു കേട്ടിട്ടുണ്ട് ഇതൊരു നല്ല വരുമാനം ഉണ്ടാക്കുന്ന പ്രസ്ഥാനമായിട്ട് എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കാരണം ജനങ്ങൾ എവിടെ പോയി എന്തൊക്കെ സമ്പാദിച്ചാലും ഈ പ്രസ്ഥാനം നടന്നു കഴിഞ്ഞാൽ അവനെ ഊറ്റി കുടിക്കാവുന്ന നല്ലൊരു പൊസിഷനിങ് ആണ് ഒരു കോർപ്പറേറ്റ് പൊസിഷനിങ് ആണ് ഈ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു രസകരമായ വിഷയം ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് വളരെ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് വിഷയങ്ങൾ വെച്ചിട്ടാണ് ഇവരുടെ എല്ലാ തന്ത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ട് വികാരങ്ങളാണ് ഒന്ന് ഗിൽട്ട് ആൻഡ് ദ അതർ ഈസ് ഫിയർ കുറ്റബോധം നിങ്ങൾ കുറ്റബോധത്തിന് അടിമകൾ ആണെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളെ കുറ്റബോധമുള്ളവരാക്കി മാറ്റും അവരെ നിങ്ങൾ പാപികളാണെന്ന് പറയും നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ പാപികളാണെന്ന് പറയും കുറ്റബോധമുള്ളവരാക്കി തീർക്കുക രണ്ട് ഭയം നിങ്ങളുള്ളിൽ ഉള്ളിൽ അവരെ ജനിപ്പിക്കും ഫിയർ ആൻഡ് ഗിൽട്ട് ഇത് രണ്ട് വശത്തുള്ള കളിയാണ് ഈ മുഴുവൻ പ്രസ്ഥാനത്തിൽ കാണാൻ കഴിയുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഞാൻ പല ആത്മീയ ചാനലുകളെല്ലാം കാണുന്നൊരു വ്യക്തിയാണ് എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ ചെറുപ്പക്കാരികളായ പെമ്പിള്ളേരെല്ലാം പിടിച്ചു നിർത്തിയിട്ട് അവരെ നിരന്തരമായി പറയിപ്പിക്കുകയാണ് ഭാവികളായ ഞങ്ങളും ഞങ്ങളുടെ മരണസമയവും ഭാവികളായ ഞങ്ങളും ഞങ്ങളുടെ മരണസമയവും ഭാവികളായ ഞങ്ങൾ ഗിൽറ്റ് ഭാവികളായ ഞങ്ങൾ അവരെക്കുറിച്ച് തന്നെ വലിയൊരു ഗിൽറ്റ് ഞങ്ങൾ ഭാവികളാണ് പിന്നെ ഞങ്ങളുടെ മരണസമയം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാവികളായ ഞങ്ങളും ഞങ്ങളുടെ മരണസമയം വിടത്തില്ല ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം ഭാവികളായ ഞങ്ങളും ഞങ്ങളുടെ മരണസമയവും ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല എനിക്ക് ആരോടും വ്യക്തിയൊരു വിരോധവുമില്ല ഒരു പ്രസ്ഥാനത്തിന് തന്നെ എഗനസ്റ്റും അല്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഈ രണ്ട് കാര്യം എടുത്തു കാണിക്കുന്നത് എന്താ ഭാവികളായ ഞങ്ങൾ മീൻസ് ഓ നിങ്ങൾ എപ്പോഴും ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ മരണസമയം ഫിയർ എന്താണെന്ന് അറിയത്തില്ല അണ്ണോണാണ് ഇത് രണ്ടും വെച്ചുള്ള കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗിൽറ്റ് റൈഡ് ആൻഡ് ഫിയർ എ ജേർണി ഓഫ് ഫിയർ ആൻഡ് എ റൈഡ് ഓവർ ഗിൽറ്റ് ഭാവികളായ ഞങ്ങളും ഞങ്ങളുടെ മരണസമയം എനിക്ക് നിങ്ങളൊരു നല്ലൊരു കാര്യം പറയാനായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഭൂമിയിൽ ആരും ഭാവികളല്ല വി അക്യൂട്ട് സീൻ നാണ് ഓഫ് എസ് ആർ സീനേഴ്സ് പിന്നെ മരണസമയം അത് എല്ലാവർക്കും ഉള്ളതാണ് ഒരുപോലെ ഉള്ളത് അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വരുമ്പോൾ വന്നോളും അതിനാർക്കും തടുക്കാനും കഴിയത്തില്ല പക്ഷെ ഇത് രണ്ടും എടുത്ത് കാട്ടി എന്നാൽ ഈ പറയുന്ന ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഇവരെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന വ്യക്തികൾ ആരും ഈ മരണസമയം കഴിഞ്ഞു പോയി എന്താ നടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി തിരിച്ചു വന്ന് ഓതന്റിസിറ്റിയോടുകൂടെ ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇവരെക്കൊണ്ട് എല്ലാം പറയിക്കുകയും ചെയ്യും പാവികളായ ഞങ്ങളും ഞങ്ങളുടെ മനസ്സിലും പേടിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യരെ പേടിപ്പിക്കുകയാണ് ആ പേടിയുടെയും കുറ്റബോധത്തിൻ്റെയും വലിയ ഒരു ചട്ടക്കൂടിൽ ഇട്ടുകൊണ്ടാണ് മനുഷ്യരെ അവരുടെ പണവും അവരുടെ സമയവും എല്ലാം ഇവർ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു മറ്റൊരു കാര്യമുണ്ട് ഇവരുടെ എല്ലാം ഈ പ്രത്യേക ഈ മതഭരണ സംവിധാനത്തിൽ അവർ പല സിസ്റ്റമാറ്റിക്കാണ് ചെയ്യുന്നത് അവർ വിളിക്കുന്നൊരു പേരുണ്ട് ഡയോസിസ് അതിന് പറയുന്ന പേരാണ് മലയാളം രൂപത ആ രൂപത എന്നുള്ള പേരിൽ തന്നെയുണ്ട് അവരുടെ ആ നിലനിൽപ്പിൻ്റെ ഉദ്ദേശവും രൂപത എന്ന് പറഞ്ഞാൽ രൂപതരാൻ രൂപത രൂപത ഞങ്ങൾക്ക് രൂപത ഞങ്ങൾക്ക് രൂപത മതി രൂപ മതി ഞാനിത് വളരെ ഹാസ്യപരമായി പറഞ്ഞെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് നിങ്ങളെ രൂപയും നിങ്ങളുടെ പൈസയെല്ലാം ഇവരടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് എനിക്ക് വിനീതമായി പറയാനുള്ളൊരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ കുറ്റബോധത്തിൻ്റെയും ഭയത്തിൻ്റെയും അടിമകളായി തരരുത് മനുഷ്യൻ ജീവിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ ആശ്രമമാക്കിയല്ല ഇതിനേക്കാൾ ഉപരിയായിരിക്കുന്ന ഒരു സ്കോപ്പ് ഓഫ് ലിവിങ് നമുക്ക് ഈ ഭൂമിയിലുണ്ട് അതാണ് സനാതനധർമ്മം പറയുന്നത് ഞാൻ അച്ചാനെ പോലെ തന്നെ ഹിന്ദുവായി തീർന്ന ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹിന്ദുക്കളായിട്ടാണ് ജീവിക്കുന്നത് സനാതനധർമ്മികളായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞാനിങ്ങനെ വരാനുള്ള ഒരു കാര്യം
എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഭവം സനാതനധർമ്മത്തിലുണ്ട്. അത് സെൽഫ് റിയലൈസേഷനാണ്. ഇന്ന് സെമിറ്റിക് മതങ്ങളെല്ലാം പറയുന്നത് ഇതിനെതിരാണ്. അവർ സെൽഫ് റിയലൈസേഷനെ പറ്റി ഒന്നും പറയുന്നില്ല. അവർ പറയുന്ന ഏക കാര്യം, യു ബിലീവ്, നിങ്ങളെന്ന് വിശ്വസിക്കുക, നിങ്ങൾ പാപികളാണെന്ന് വിശ്വസിക്കുക, യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് മരിച്ചു എന്ന് വിശ്വസിക്കുക, എല്ലാം വിശ്വസിക്കുക. നിങ്ങൾ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു വഴിയുടെ വണ്ടി ഓടിക്കുന്നു, ആ വഴി ഒരു സ്ഥലത്ത് അവസാനിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തുടർന്ന് വണ്ടി ഓടിക്കുമോ? വഴിയില്ലാത്ത ഒരു സ്ഥലത്ത് മുന്നോട്ട് നിങ്ങൾ തുടർന്നും നിങ്ങളുടെ വാഹനം നീക്കുമോ, മുന്നോട്ട് നീക്കുമോ? എന്തുകൊണ്ട് നീക്കുന്നില്ല? നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചങ്ങ് മുന്നോട്ട് നീങ്ങിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സനാതനധർമ്മം, വേദിക് സ്പിരിച്വാലിറ്റി പറയുന്ന ഏക വിഷയത്രേ ഉള്ളൂ, ദർ ഇസ് നത്തിങ് ടു ബിലീവ് ദെയർ. യു റിയലൈസ് ബൈ യുവർ സെൽഫ്, സെൽഫ് റിയലൈസേഷൻ, സ്വയം തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിയുന്ന ഒരു ആത്മീക വ്യവസ്ഥിതിയുടെ ആ പാരമ്പര്യം നിലനിൽക്കുന്ന മഹത്തായ ഒരു മണ്ണിലാണ് നമുക്ക് ദൈവം ഭാരതീയർ എന്നുള്ള നിലയിൽ ജന്മം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മഹത്തായ ആത്മീയ വേദിക് സ്പിരിച്വാലിറ്റി നിലകൊള്ളുന്ന ഇതിലേക്ക് നാം മടങ്ങി വരണം. നമ്മുടെ പാശ്ചാത്യ മതങ്ങൾ, ദ റിലിജിയൻസ് ഓഫ് ഇൻവേഷൻ, ദോസ് റിലിജിയൻസ് വിച്ച് ഇൻവേഡേഴ്സ് ബ്രോഡ്, ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഇവരോട് വന്നപ്പോൾ ഇവരുടെ താല്പര്യം നമ്മളാരെ രക്ഷിക്കുക, നന്നാക്കുക എന്നുള്ളതും അല്ലായിരുന്നു. അതെല്ലാം വളരെ വ്യക്തമാണ്, ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇവിടെ എങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു എന്നും അവിടെ കൂടെ മിഷണർമാർ വന്നു, അവരെന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ രസകരമായ സംഭവം കേട്ടിട്ടുണ്ട്. ഡെസ്മണ്ട് ടുട്ടു എന്ന് പേരുള്ളതായിരിക്കുന്ന ഒരു ആഫ്രിക്കൻ ബിഷപ്പ് പറഞ്ഞത്, മിഷണർമാർ ആദ്യം ആഫ്രിക്കയിൽ വന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ ധനികരായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണടച്ചു, പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലമെല്ലാം മിഷണർമാരുടെ കയ്യിലും അവരുടെ കയ്യിലിരുന്ന ബൈബിളെല്ലാം ഞങ്ങളുടെ കയ്യിലുമായി. കണ്ണു തുറന്നപ്പോൾ കാണുന്നതാണ് പ്രാർത്ഥന കഴിഞ്ഞ്. ഞങ്ങളുടെ കയ്യിലിരുന്ന റിസോഴ്സ് എല്ലാം മിഷണർമാരുടെ കയ്യിലും മിഷണർമാരുടെ കയ്യിലിരുന്ന ബൈബിളെല്ലാം ഞങ്ങളുടെ കയ്യിലുമായി. ഇത് വാസ്തവമല്ലേ? ഇന്ത്യയിൽ മുഴുവൻ നടന്നിട്ടുള്ള കാര്യമല്ലേ? ഇവരാരെയും രക്ഷിച്ചിട്ടില്ല, ഇവർക്ക് ആരെയും രക്ഷിക്കാൻ കഴിയുകയുമില്ല. ഒരു സഭയുടെ സ്ഥാപകന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ നടക്കുന്ന കോർപ്പറേറ്റ് റിലീജിയൻ എന്താണെന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചതിൻ്റെ വേദന, അതിൻ്റെ ഷോക്ക്, അതിൽ നിന്ന് വിട്ടുമാറാതെയാണ് ഞാനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെയും ഒരു സഭയുടെയും സ്ഥാപനമല്ല. നിങ്ങൾ യേശുവിനെ തേടിയുള്ള യാത്രയിലാണെങ്കിൽ നിങ്ങളോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ക്രിസ്ത്യാനികൾ പലർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചത് മുഴുവനും സനാതനധർമ്മമായിരുന്നു. ചരിത്രത്തിൽ തെളിവുണ്ട്, നിങ്ങൾ പരിശോധിക്കണം. നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, നിങ്ങൾ പരിശോധിക്കണം. യേശു ക്രിസ്തു പഠിപ്പിച്ച് മുഴുവനും സനാതനധർമ്മമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, മീ ആൻഡ് മൈ ഫാദർ വി ആർ വൺ. അതാണ് ഇന്ത്യൻ നമ്മുടെ സ്പിരിച്വാലിറ്റി പറയുന്ന അദ്വൈതം, നോൺ ഡ്യുവാലിറ്റി. ദൈവവും നീയും സെപ്പറേറ്റ് അല്ല, നിന്റെ ഉള്ളിലാണ് ഈ ദൈവം ഇരിക്കുന്നത്. ഐ ആം ഹു ഈസ് ഐ ആം എന്നുള്ള അവസ്ഥയാണ്. ആ പ്രസന്റ് ടെൻസാണ്, പാസ്റ്റ് ടെൻസ് അല്ല, ഫ്യൂച്ചർ ടെൻസ് അല്ല. ദൈവം പ്രസൻസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. ഗോഡ് ഈസ് പ്രസന്റ് ടെൻസ്, God, His presence is in the present tense.